സന്ദർശിക്കുക ഇന്ന് തന്നെ. ഈ വില നിങ്ങളെ സന്തോഷിപ്പിക്കും. സെഡ് ഫാബ് നിയർ സെല്ലാ ചുരിദാഴ്സ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ സ്മാർട്ടാണ്. ആത്മഹത്യ ചെയ്യാൻ പുഴയിൽ ചാടിയ യുവതിയെ മണിക്കൂറുകൾക്കു ശേഷം സമീപമുള്ള തെങ്ങിൻ തോട്ടത്തിൽ നിന്നും കണ്ടെത്തി. യുവതി സ്വയം നീന്തി രക്ഷപ്പെടുകയായിരുന്നു. ഭർത്താവ് വഴക്കു പറഞ്ഞതിനെ തുടർന്നാണ് എടവണ കിഴക്കേച്ചാത്തല്ലൂർ ചളിമ്പറ്റ കോളനിയിലെ 39-കാരി ചാലിയാറിലേക്ക് ചാടിയത്. പുഴയുടെ മറുകരയിലേക്ക് നീന്തിയ യുവതി തിരികെ നീന്തുന്നതിനിടെയാണ് പ്രദേശത്തെ ഓട്ടോ ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇയാൾ നാട്ടുകാരെ വിവരമറിയിച്ചതിനെ തുടർന്ന് എടവണ്ണ പോലീസ്, തിരുവാലി, മഞ്ചേരി അഗ്നിരക്ഷാസേന യൂണിറ്റുകൾ, ട്രോമ കെയർ, ERF, സിവിൽ ഡിഫൻസ് അംഗങ്ങൾ, TGA, നാട്ടുകാർ എല്ലാവരും ചേർന്ന് രാത്രി 10 മണിവരെ തെരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. തുടർന്ന് രാവിലെ തിരച്ചിൽ പുനരാരംഭിക്കാൻ തുടങ്ങുന്നതിനിടെയാണ് പുഴയോട് ചേർന്ന തെങ്ങിൻ തോട്ടത്തിൽ യുവതിയെ കണ്ടെത്തുന്നത്. തുടർന്ന് യുവതിയെ എടവണ്ണ സ്റ്റേഷനിലെത്തിച്ചു. സ്ത്രീ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഏകദേശം 7 മണി സമയത്തായിരുന്നു. ഞാൻ കുളിക്കാൻ പോയ സമയത്താണ് ഇയാളെ കാണുന്നത്. അവൻ ചോദിച്ചു നിങ്ങൾ ആരാന്ന് ചോദിച്ചു. അവനോട് ചിരിച്ചിട്ട് നേരെ താഴെ ഭാഗത്തേക്ക് പോയിട്ട് ഒരു കയ്യിലൊരു ഫോണുണ്ടായിരുന്നു, ബാഗും ഉണ്ടായിരുന്നു. ബാഗ് കരയിൽ വെച്ച ആൾ വെള്ളത്തേക്ക് എടുത്ത് ചാടി. ഫോണ് വെള്ളത്തേക്ക് എറിഞ്ഞു ആദ്യം. എന്നിട്ട് വെള്ളത്തേക്ക് ആൾ വൃത്തി ചാടി. അന്ന സമയത്ത് ഞാൻ വിളിച്ചു, അതിനെ സ്ത്രീനെ വിളിച്ചപ്പോൾ അയാൾ മൈൻഡ് ചെയ്യാതെ വെള്ളത്തേക്ക് കൊണ്ട് നീന്തിപ്പോയി. ഏകദേശം പകുതിയായപ്പോൾ ഞാൻ ആളുകളെ എൻ്റെ പന്തിയിടുന്ന എനിക്ക് തോന്നി. അതുകൊണ്ട് ആളുകളെ വിളിച്ച് വരുത്തി പോലീസിലേക്ക് വിവരം അറിയിച്ചു. ഫയർ പോലീസിനെ വിവരം അറിയിച്ചു. അവരൊക്കെ എത്തിയപ്പോഴേക്കും ആളെ തിരിച്ചൊന്നും കാണാനുണ്ടല്ലേ. നേരം വെളുത്തപ്പോൾ ആളെ കണ്ടെത്തി. ആളെ ഞാൻ കണ്ടു. സ്റ്റേഷനിലെ മുഖേന ആള് പോയിട്ടുണ്ട് എന്നാണ്. ഭർത്താവ് വഴക്ക് പറഞ്ഞതിലുള്ള മനോവിഷമത്തിലാണ് പുഴയിൽ ചാടിയതെന്നും തനിക്ക് നന്നായി നീന്തൽ വശമുണ്ടെന്നും യുവതി പോലീസിൽ മൊഴി നൽകി. കൂടാതെ തനിക്ക് വേണ്ടി തിരച്ചിൽ നടത്തുന്നത് തെങ്ങിൻ തോപ്പിലിരുന്ന് കണ്ടതായും ഇവർ പറഞ്ഞു. യുവതിയുടെ ഭർത്താവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത പോലീസ് യുവതിയെ വീഡിയോ കോൺഫറൻസ് വഴി മജിസ്ട്രേറ്റ് മുൻപാകെ ഹാജരാക്കും. ന്യൂസ് ബ്യൂറോ എടവണ്ണ. നിറപ്പകിട്ടിന്റെ 10 വർഷങ്ങൾ പിന്നിട്ട വണ്ടൂർ സാമിയ ഡ്രസ്സസ് അണിഞ്ഞൊരുങ്ങുന്നു ഒട്ടേറെ പുതുമകളോടെ. സാമിയ ഡ്രസ്സസ്, മെയിൻ റോഡ്, വണ്ടൂർ. ഓൾസോ അറ്റ് മണ്ണാർക്കാട്, ചെർപ്പുളശ്ശേരി ആൻഡ് അലനല്ലൂർ.